അസ്സലാമു അലൈക്കും. മാറിമറിഞ്ഞു വരുന്ന സുഖദുഃഖ ജീവിത വേളകളിൽ മനുഷ്യരുടെ ചിന്തകൾക്കപ്പുറം സംഭവിച്ചേക്കാവുന്ന മനുഷ്യരുടെ പ്രതീക്ഷകളും മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളും ഒക്കെ അസ്ഥാനത്താകുന്ന വിധത്തിലുള്ള സന്തോഷങ്ങൾക്ക് പുറകിൽ ഒരുപക്ഷെ സങ്കടങ്ങളും സങ്കടങ്ങൾക്ക് പുറകെ ഒരുപക്ഷെ സന്തോഷങ്ങളും വരാനിരിക്കുന്നുണ്ടാകാം. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളും ചിന്തകളും പലപ്പോഴും അസ്ഥാനത്താകാറുണ്ട്. അതുകൊണ്ട് തന്നെ വന്നു ഭവിക്കുന്ന കാര്യങ്ങളിൽ അത് തനിക്ക് നല്ലതാണോ ചീത്തതാണോ ആയി മാറുന്നത് എന്നറിയാതെ വിലപിക്കുന്നതിലോ പരിതപിക്കുന്നതിലോ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി തരുന്ന ചൈനീസ് ഫിലോസഫറായിരുന്ന തത്വചിന്തകനായിരുന്ന ലീ ഹെർട്സിൻ്റെ ഒരു കഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. BA BSc ഫോർത്ത് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ കോമൺ കോഴ്സ് അറബിക് അലൈബർ എന്ന പാഠപുസ്തകത്തിലെ ഒരു അൽ ഹഖീഖ അൽ കാമില എന്ന പാഠഭാഗമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞതൊരു കഥയാണ്. കഥയിൽ കുതിരയും വയസ്സായ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ മകനും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നാം പറഞ്ഞെത്തിയത് കുതിര സഞ്ചാര പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന മകൻ കുതിരപ്പുറത്ത് നിന്ന് വീണ് കാലിടിയുന്നു. പതിവ് പോലെ തൻ്റെ അയൽവാസികൾ ദുഃഖസൂചകം അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് സങ്കടം അറിയിച്ചുകൊണ്ട് സമാധാനിപ്പിക്കാൻ എത്തിച്ചേരുന്നു. മറത്തൻ ഉഹ്റ ഇല ഷെയ്ഖി മഹസൂനീൻ, മറ്റൊരു പ്രാവശ്യം കൂടി അവർ ഷെയ്ഖിലേക്ക് വരുന്നു. മഹസൂനീന, ദുഃഖിതരായിട്ട്. യബുസൂനഹു അലമഹും ലിമാ വഖ അലി വലദിഹി വയഉസൂനഹു. യബുസൂനഹു അലമഹും, ബസ യബുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യൽഹറു എന്നാണ്. അവർ പ്രകടിപ്പിക്കുന്നു അലമഹും, അവരുടെ വേദന. അപ്പോൾ വേദന പ്രകടിപ്പിച്ചുകൊണ്ട് സങ്കടം കാണിച്ചുകൊണ്ട് അവരങ്ങോട്ട് കടന്നു വരികയാണ്. അറിയാലോ, നമുക്ക് ഒരു പരിക്ക് പറ്റിയ അല്ലെങ്കിൽ അപകടം പറ്റിയ ഒരാളുണ്ടാകുമ്പോൾ നമ്മളും ആ സങ്കടത്തിൽ പങ്കുചേരുക, എന്നിട്ട് വന്നു ചേരുക, അത് സ്വാഭാവികമാണ്. അത് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അവർ വന്നു. ആ വന്ന സമയത്ത് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ മനഃശക്തിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നല്ല ഉറച്ച മനസ്സോടുകൂടി നേരിട്ട ഒരാളുടെ, അതാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, അവർ തസിയത്ത് നടത്തിക്കൊണ്ട് അനുശോചനം അല്ലെങ്കിൽ ഒരു കണ്ടോളസൻസ് നടത്തിക്കൊണ്ട് വന്നപ്പോൾ അവരോട് പറഞ്ഞു, ഫി ഹാദൽ ഹല്ലുൽ ആസിർ. അൽ ഹല്ലുൽ ആസിർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അൽ ഹല്ലു സഈദ് എന്നതിൻ്റെ വിപരീതമാണ്, ദൗർഭാഗ്യം. അത് സൗഭാഗ്യമാണ്, ഇത് ദൗർഭാഗ്യമാണ്. ഫഖാല ഷെയ്ഖു ബി റിഫ്ഖിൻ, മൃദുലമായിട്ട് ഷെയ്ഖ് അവരോട് പറഞ്ഞു, വമൻ അദ്റാക്കും അന്നഹു ഹല്ലുൽ ആസിർ, ആർക്കറിയാം അത് ഒരു ദൗർഭാഗ്യമാണെന്ന്? ആര് പറഞ്ഞു അതൊരു ദൗർഭാഗ്യമാണെന്ന്? അപ്പോൾ കോപാകുലനായിട്ടൊന്നല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. വമൻ അദ്റാക്കും അന്നഹു ഹല്ലുൽ ആസിർ, നിങ്ങൾക്കറിയുമോ അല്ലെങ്കിൽ നിങ്ങളിൽ ആർക്കറിയാം അതൊരു ദൗർഭാഗ്യമാണ് എന്ന്? ഫൻസറഫു സാമിത്തീൻ, അവർ സൈലൻ്റായിട്ട് മൂഖരായിട്ട് അവർ മടങ്ങിപ്പോയി. വമലൽ ആം വൈദ ഹർബുൻ തഖൂം, വമലൽ ആം, ഒരു വർഷം കഴിഞ്ഞു. വൈദ ഹർബുൻ തഖൂം, ഒരു യുദ്ധം അവിടെ കൊടുമ്പിരി കൊണ്ടും. രാജ്യമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രദേശമാകുമ്പോൾ യുദ്ധങ്ങളൊക്കെ നടക്കുമല്ലോ, അതുപോലെ ആ നാട്ടിലൊരു യുദ്ധം വന്നു. വജുന്നിത ഷബാബ്, വജുന്നിത സൈന്യത്തിൽ ചേർക്കപ്പെട്ടു. ജുന്ദുൻ എന്ന് പറഞ്ഞ സൈനികൻ എന്നാണ്. വജുന്നിത സൈനികനാക്കപ്പെട്ടു, അഷബാബ് യുവാക്കൾ. അപ്പോൾ നാട്ടിൽ ആ ഇടയ്ക്കൊരു യുദ്ധം വന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് യുവാക്കളായ ആളുകളെയൊക്കെ പിടിച്ച് സൈന്യത്തിൽ ചേർക്കാൻ തുടങ്ങി. വാർസലു ഇലൽ മൈദാൻ, അവർ യുദ്ധമുഖത്തേക്ക് അയക്കപ്പെട്ടു. മൈദാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട്, ഇവിടെ യുദ്ധത്തിൻ്റെ ഗ്രൗണ്ടിലേക്കാണ്. ഫലാഖ അക്സറുഹും അൽ ഹത്തുഫ ഇല്ല ഇബ്നു ഷെയ്ഖ്, അവരിൽ അധിക പേരും നാശം നേരിട്ടു. അവരിൽ അധിക പേരും, കാരണം യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഹത്തുഫ് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്, മൗത്ത്സ്. അവരെല്ലാം മരണം നേരിട്ടു. ഇല്ല ഇബ്നു ഷെയ്ഖ്, പക്ഷേ നമ്മുടെ ഈ വയസ്സായാലുടെ മകനെ മാത്രം മരണം പിടികൂടിയില്ല, അല്ലെങ്കിൽ മരണത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കിയില്ല. ഫഇന്നൽ അറജല്ലദി ബിഖദമിഹി അഫാഹു, ഫഇന്നൽ അറജല്ലദി, അറജ് എന്ന് പറഞ്ഞാൽ പ്രയാസം, അല്ലദി ബിഖദമിഹി, കാലൊടിഞ്ഞ് കാലിനൊരു പ്രയാസമുണ്ട്. അപ്പോൾ ആ ഒരു പ്രയാസം അഫാഹു, അയാൾക്ക് അഫുവ് നൽകി, യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അഫുവ് നൽകി. മിന ദഹാബി ഇലൽ ഹർബ്, യുദ്ധത്തിന് പോകുന്നതിലേക്ക്. അപ്പോൾ യുദ്ധത്തിന് പോകുന്നതിന് അദ്ദേഹത്തിൻ്റെ കാലിലുണ്ടായ ആ പരിക്ക് അഫുവ് നൽകി, ഒരു ഇളവ് നൽകി. വാങ്കദ് ഹൂമിൻ മുലാഖാത്തിൽ മോത്സ്, മരണത്തിൻ്റെ മുഖത്തിൽ നിന്ന്, മരണത്തെ കണ്ടുമുട്ടുന്നതിൽ നിന്ന് അത് അയാളെ രക്ഷിച്ചു. വാങ്കദ് ഹു, ആ അറജ് അയാളെ രക്ഷിച്ചു. മിൻ മുലാഖാത്തിൽ മോത്തി, മരണത്തെ അഭിമുഖീകരിക്കുന്നതിൽ നിന്ന്. അപ്പോൾ
കാലിലേറ്റ ഒരു ചെറിയ പരിക്കാണ് അദ്ദേഹത്തെ ജീവിതം സുഗമമാക്കി മാറ്റിയത്. അപ്പോൾ അതാണ്, അപ്പോൾ ആ സമയത്ത് അതാണ് അയാൾ ചോദിച്ചത്, ആർക്കറിയാം ഇത് ഒരു പക്ഷേ എനിക്ക് അനുഗ്രഹമായിരിക്കാം എന്ന് മനസ്സിലാക്കി അയാൾ സങ്കടപ്പെട്ടില്ല. അപ്പോൾ ഇത്രയാണ് കഥ. ഇലാഹുന തൻ തഹി ഖിസ്സത്തുൽ ഫൈലസൂഫി സീനി, ചൈനീസ് ഫിലോസഫറുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. വലോ അന്നഹുസ്തർസല ഫിഹാലമ ഫറഗന മിൻ താഖു, വലോ അന്നഹുസ്തർസല, അദ്ദേഹം ഇങ്ങനെ കഥ തുടരുകയാണെങ്കിൽ, ലമാ ഫറഗന മിൻ താഖുബി സഅദി വൻ നഹ്സി, നമുക്ക് താഖുബ് തന്നെ ഉടനെ വരിക, സഅദ് സന്തോഷം, അത് കഴിഞ്ഞ് നഹ്സ് മോശമായ അവസ്ഥ, സഅദ് തന്നെ സന്തോഷകരമായ അവസ്ഥ. അപ്പോൾ സന്തോഷകരമായ അവസ്ഥ, മോശകരമായ അവസ്ഥ, ഇതിങ്ങനെ തുടരെ വരുന്നത് നമുക്ക് കാണാമായിരുന്നു അദ്ദേഹം കഥ തുടരുകയായിരുന്നെങ്കിൽ. ദാലിക അന്നലി കുല്ലി ഷെയ്ൻ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഥയിൽ തന്നെ നമ്മൾ കണ്ടു, ആദ്യം ഒരു സങ്കടം കണ്ടു, പിന്നെ ഒരു സന്തോഷം കണ്ടു, പിന്നെ ഒരു സങ്കടം കണ്ടു, പിന്നെ ഒരു സന്തോഷം കണ്ടു. പിന്നെ അയാളിങ്ങനെ കഥ തുടരുകയാണെങ്കിൽ നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം, കാരണം കഥയിലെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ, നമുക്ക് ട്വിസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതാണ് തൗഫീഖുൽ ഹക്കീം പറയുന്നത്, അദ്ദേഹം കഥ തുടരുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് സംഭവിച്ച എല്ലാ സങ്കടങ്ങൾക്ക് പുറകിലും ഒരു സന്തോഷം കടന്നു വന്നു, വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു, അതുകൊണ്ട് സങ്കട വേളകളിൽ അദ്ദേഹത്തിന് സങ്കടപ്പെടേണ്ടി വന്നില്ല എന്ന്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം നമ്മളോട് പറയുകയാണ്, ദാലിക അന്നലി കുല്ലി ഷേ ഇൻ നഹാറുഹു വലൈലുഹു, എല്ലാ വസ്തുക്കൾക്കുമുണ്ട്, അന്നലി കുല്ലി ഷേ ഇൻ നഹാറുഹു വലൈലുഹു, എല്ലാത്തിനും ഒരു രാവും പകലുമുണ്ട്, എല്ലാ കയറ്റങ്ങൾക്കും ഒരു ഇറക്കമുണ്ട്, എല്ലാ രാത്രികൾക്കും ഒരു പകലുണ്ട്, എല്ലാ വെളിച്ചങ്ങൾക്കും അപ്പുറത്തൊരു ഇരുട്ടുണ്ട് എന്നൊക്കെ പറയാറുള്ളത് പോലെ. യദൂറാനി ഹൗലഹു ബി ഗൈരി ഇൻഖിതാഇൻ, യദൂറാനി, ലൈലും നഹാറും അവനെ വലയം ചെയ്യും, യദൂറാനി ഹൗലഹു, അവൻ്റെ ചുറ്റും ലൈലും നഹാറും രാത്രിയും പകലും വലയം വെക്കും, ബി ഗൈരി ഇൻഖിതാഇൻ, ഒരു ഇടർച്ച കൂടാതെ, അത് മുറിയലില്ലാതെ, അത് നിൽപ്പില്ലാതെ. ഇൻഖിത എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു എന്നാ, മുറിഞ്ഞു പോയി, ഇടർച്ച സംഭവിച്ചു എന്നാ. അപ്പോൾ ഇൻഖിത ഇല്ലാതെ, ഇടർച്ചയില്ലാതെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വലാക്കിനിൽ ഇൻസാനു ഫീ നളുറത്തിഹി, പക്ഷേ മനുഷ്യൻ അവൻ്റെ നോട്ടത്തിൽ, അൽ ഖസീറത്തി വദാക്കിറത്തിഹി അല്ലായിഫ, ഫീ നളുറത്തിഹിൽ ഖസീറ, അവൻ്റെ ചുരുങ്ങിയ നോട്ടം, അതാ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയതാണ്, ലളിതമാണ്, ഈ ചുരുങ്ങിയ കാഴ്ചപ്പാടിലും അവൻ്റെ നോട്ടത്തിലും. ദാക്കിറത്തുഹു അല്ലായിഫ, ലൈഫ് എന്ന് പറഞ്ഞാൽ ബലഹീനമായ അവൻ്റെ മെമ്മറി, അവൻ്റെ ഓർമ്മശക്തിയിലും. യറൽ ഹാദിസ ഫി ഹലഖാത്തിഹിൽ മുൻഫസില, യറൽ ഹാദിസ അവന് സംഭവങ്ങളെ കാണും, ഫി ഹൽഖാത്തിഹി അൽ മുൻഫസില, ഹൽഖാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടക്കണ്ണികൾ എന്നാണ്, ഒരു ചെയിനിൻ്റെ കണ്ണി, അതിനാണ് ഹൽഖത്ത് ഹൽഖാത്ത് എന്നൊക്കെ പറയാം. അപ്പോൾ ഹലക്ക് പൊട്ടിയ അല്ലെങ്കിൽ കണ്ണി പൊട്ടിയ വേർപിരിഞ്ഞതുപോലെയാണ് അവന് തോന്നുക. വ അജ്സാഇഹിൽ മുതഖത്തിയ, മുറിക്കപ്പെട്ട ഭാഗങ്ങളായിട്ട്, അജ്സാ ജുസ് എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ, ഭാഗം, അജ്സാ ഭാഗങ്ങൾ, തഖത്ത എന്ന് പറഞ്ഞാൽ മുറിച്ചു, മുതഖത്തിയ എന്ന് പറഞ്ഞാൽ മുറിച്ചതായിട്ട്, ആ മുറിച്ച ഭാഗങ്ങളെപ്പോലെ. അപ്പോൾ വേർപിരിഞ്ഞ് കിടക്കുന്ന പല സംഭവങ്ങളാണ് ഇത്, കൂട്ടി യോജിപ്പിക്കാൻ മനുഷ്യൻ്റെ ചെറിയ ഓർമ്മശക്തി കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ചെറിയ കാഴ്ചപ്പാടുകൾ കൊണ്ടോ സാധ്യമല്ല. വനതാ ഇജുഹു അൽ മുഅഖ്ഖിത, വനതാ ഇജുഹുൽ മുഅഖ്ഖിത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാണുന്നത്, സംഭവങ്ങളെ കാണുന്നത് വേർപിരിഞ്ഞ കണ്ണികളായിട്ട്, ചെറിയ ചെറിയ പാർട്സുകളായിട്ട്, അതിൻ്റെ റിസൾട്ടുകൾ. നതീജത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് നതാ ഇജ്, അൽ മുഅഖ്ഖിത, മുഅഖ്ഖിത എന്നാൽ ആ സ്പോട്ടിലുണ്ടാകുന്ന സമയബന്ധിതമായ റിസൾട്ടുകളെയാണ്, ഫലങ്ങളെയാണ് മനുഷ്യൻ കാണുന്നത്. വ മുഅസ്സിറാത്തുഹു അൽ മുഫാജിഅ, മുഅസ്സിറാത്തുഹു, അതിൻ്റെ സ്വാധീനങ്ങളെയാണ്, അൽ മുഫാജിഅ, പൊടുന്നനെ ഉണ്ടാകുന്നത്. അപ്പോൾ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും, മനുഷ്യൻ്റെ ചെറിയ ചിന്ത കൊണ്ട്, ചെറിയ കാഴ്ചപ്പാട് കൊണ്ട്, ചെറിയ ഓർമ്മശക്തി കൊണ്ടൊക്കെ അപ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ ആണ് അവനക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. ഫഅയ്നുഹു ലാ തസ്തതിയു അൻ തഷ്മിലഹു ഫി ജുംലത്തിഹി, അവൻ്റെ കണ്ണിന് ലാ തസ്തതിയു, അതിന് സാധ്യമല്ല, അൻ തഷ്മിലഹു ഫി ജുംലത്തിഹി, ഒറ്റയടിക്ക് അതിനെ ഉൾക്കൊള്ളാൻ, ലി അന്ന ജുംലത്തുഹു മുംതദ്ദത്തുൻ ഫിൽ ഖദ്, കാരണം അവൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മുംതദ്ദത്തുൻ ഫിൽ ഖദ്, അത് നാളെയിലേക്ക് നീട്ടപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് ബ്രീഫ് ചെയ്ത് അവന് പറയാൻ കഴിയില്ല, അവൻ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം എന്താ, ഇന്നത്തോടൊന്നും അവസാനിക്കുന്നില്ല, നാളെയിലേക്ക് നീണ്ടു കിടക്കുന്നു. വായനുൽ ഇൻസാനി ലാ തറൽ ഗൈബ്, അപ്പോൾ നാളെ എന്താണെന്ന് സംഭവിക്കുക, വായനുൽ ഇൻസാനി, മനുഷ്യൻ്റെ കണ്ണ്, ലാ തറ, അത് കാണുകയില്ല, അൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങൾ കാണുകയില്ല. അപ്പോൾ മനുഷ്യനൊരു കാര്യത്തെ കാണുന്നത് അവൻ്റെ അന്ന് സംഭവിച്ച ആ സാഹചര്യങ്ങളിലേക്കും അന്നുണ്ടായ ആ സമയത്തിലേക്കും അവിടെയുണ്ടായ ആ റിസൾട്ടിലേക്കും നോക്കിയിട്ടാണ്.
മനുഷ്യനെ വളരെ വിശാലമായ പ്രവിശാലമായ ഭാവിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. കാരണം മനുഷ്യന് നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. ഇന്നെന്ത് നടന്നു എന്നേ മനുഷ്യന് പറയാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തൗഫീഖുൽ ഹക്കീമിൻ്റെ ഈ പരമസത്യം, പരിപൂർണ സത്യം, അല്ലെങ്കിൽ സമ്പൂർണ്ണ യാഥാർത്ഥ്യം എന്ന അൽ ഹഖീഖത്തുൽ കാമില എന്ന പാഠഭാഗം അവസാനിക്കുകയാണ്. ഇതിൽ പറഞ്ഞ ആശയം മനസ്സിലായിട്ടുണ്ടാവും. സങ്കടങ്ങൾ ഒരുപക്ഷെ വരാനിരിക്കുന്ന സന്തോഷങ്ങളുടെ തുടക്കമായിരിക്കാം. അതുകൊണ്ട് ഒരു പ്രയാസമുണ്ടാകുന്ന സമയത്ത്, പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് പ്രതിസന്ധിയാണോ പ്രയാസമാണോ എന്ന് പറയാനോ പ്രവചിക്കാനോ ഉള്ള ശക്തി മനുഷ്യനില്ല എന്നാണ് തൗഫീഖുൽ ഹക്കീം പറഞ്ഞത്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.